ഗുജറാത്തിലെ ഡാഷ്ബോർഡ് സംവിധാനം പഠിക്കാൻ മുഖ്യമന്ത്രിയുടെ വസതി സന്ദർശിച്ച ചീഫ് സെക്രട്ടറി സംവിധാനത്തെ പുകഴ്ത്തി വി പി ജോയ്. സംവിധാനം അത്ഭുതകരമാണെന്നും സേവനങ്ങൾ വിലയിരുത്താൻ കാര്യക്ഷമമായ സംവിധാനമാണെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു. The dashboard monitoring system here, and we have just seen this. It's a very amazing and comprehensive system for delivery, monitoring the delivery of services, collecting citizen feedback, etc. And this is working very smoothly, and I'm very happy to note the progress of the system. Very, very well done. This is a good system whereby the officers also can know where they stand in the performance, and also it ensures that services are delivered to citizens, and the feedback also comes, which can be utilized for management, performance monitoring, etc. It's a very good digital platform. ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇ ഗവേണൻസിനുള്ള ഗുജറാത്തിന്റെ ഡാഷ്ബോർഡ് മോഡലിനെ കുറിച്ച് നല്ല മതിപ്പാണ് ചീഫ് സെക്രട്ടറിക്ക്. ഇന്ന് എങ്ങനെയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി കേരളത്തിൽ നിന്നുള്ള സംഘത്തിന്റെ കൂടിക്കാഴ്ച നടന്നത്? ഇനി എന്തൊക്കെ പരിപാടികൾ അവിടെ? ശ്രാവൺ, രാവിലെ 11 മണിയോടെയാണ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി എത്തിയത്. അവിടെയാണ് ഈ ഡാഷ്ബോർഡ് സംവിധാനത്തിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അവിടെ വലിയ വീഡിയോ വാളിൽ ഡാഷ്ബോർഡ് സംവിധാനത്തിന്റെ കണക്കുകളും മറ്റും പ്രദർശിപ്പിക്കുന്നുമുണ്ട്. ഏതായാലും 1.5 മണിക്കൂറിലേറെ സമയം അവിടെ അദ്ദേഹം ചെലവഴിച്ചു. ഗുജറാത്ത് ചീഫ് സെക്രട്ടറി പങ്കജ് കുമാർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ ഡാഷ്ബോർഡ് സംവിധാനത്തെ കുറിച്ച് വിശദീകരിച്ച് നൽകിയത്. ഏതായാലും ഈ സന്ദർശനത്തിന് ശേഷം പുറത്തു വന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് അല്പസമയം മുൻപ് നമ്മൾ കേട്ടത്. ഈ ഡാഷ്ബോർഡ് സംവിധാനം ഏറെ കാര്യക്ഷമമെന്നും വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഏറ്റവും അനുയോജ്യമായ ഒന്ന് എന്നതാണ് ഈ ഡാഷ്ബോർഡ് സംവിധാനം നേരിൽ കണ്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണമായി വന്നിട്ടുള്ളത്. അത്ഭുതകരമായ ഒരു സംവിധാനം എന്ന് തന്നെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. ഏതായാലും ഇതിന്റെ മേന്മകൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ഈ ഡാഷ്ബോർഡ് സംവിധാനം നടപ്പിലാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സന്ദർശനം ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് സർക്കാർ നിയോഗിക്കുന്നത്. ഏതായാലും ആ സന്ദർശനത്തിൽ ഡാഷ്ബോർഡ് സംവിധാനത്തെ കുറിച്ച് വലിയ മതിപ്പ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ രേഖപ്പെടുത്തുന്നു. അദ്ദേഹം അത് സംസ്ഥാന സർക്കാരിനെയും അറിയിക്കും. അതായത് ഗുജറാത്തിന് പിന്നാലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടതുപോലെ കേരളത്തിലും ഈ സംവിധാനം കൂടുതൽ യാഥാർത്ഥ്യമാകുന്നു. 20 വകുപ്പുകളുടെ പ്രവർത്തനത്തെ ഓരോ നിമിഷവും വിലയിരുത്തുന്നതാണ് ഈ ഡാഷ്ബോർഡ് ഡിജിറ്റൽ സംവിധാനം. ഓരോ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ഒരു സൂചികളുടെ അടിസ്ഥാനത്തിൽ അതിന് മാർക്ക് നൽകുകയും പോരായ്മകളുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് തിരുത്താനും കഴിയുന്ന സംവിധാനമാണ് ഈ ഡാഷ്ബോർഡ്. അതായത് ഭരണ നിർവഹണത്തിൽ താഴേക്കിടയിലേക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ കൂടുതൽ പതിപ്പിക്കുന്നതിന് വേണ്ടിയാണ് 2019 വിജയ് റൂപാണി മുഖ്യമന്ത്രിയായിരിക്കെ ഡാഷ്ബോർഡ് സംവിധാനം ഗുജറാത്തിൽ കൊണ്ടുവരുന്നത്. പിന്നാലെ മഹാരാഷ്ട്രയിലടക്കം മറ്റു സംസ്ഥാനങ്ങളും ഈ മോഡലിനെ സ്വീകരിക്കുകയുണ്ടായി. ഇപ്പോൾ കേരളവും പ്രധാനമന്ത്രിയുടെ കൂടി നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് കേരളവും ഇത്തരത്തിൽ ആ സംവിധാനത്തിലേക്ക് മാറാനുള്ള ഒരുക്കത്തിലാണ്. അതിന് മുന്നോടിയായാണ് നേരിട്ട് ഗുജറാത്തിൽ എത്തിക്കൊണ്ട് ഈ സംസ്ഥാനത്തെ കുറിച്ച് ചീഫ് സെക്രട്ടറി നേരിട്ട് ഇപ്പോൾ വിലയിരുത്തിയത്. ഇനി ഉദ്യോഗസ്ഥരുമായുള്ള ചില ചർച്ചകൾ കൂടിയാണ് ഇന്ന് ബാക്കിയുള്ളത്. നാളെ കേരളത്തിലേക്ക് ചീഫ് സെക്രട്ടറി മടങ്ങുകയും ചെയ്യും. ഗുജറാത്ത് മോഡലിനെ അഭിനന്ദിക്കുകയാണ്, അതിൽ മതിപ്പ് രേഖപ്പെടുത്തുകയാണ്, ഗംഭീരമെന്ന് പറയുകയാണ്. ഡാഷ്ബോർഡ് മോഡൽ പഠിക്കാൻ ഗുജറാത്തിലെത്തിയ കേരള ചീഫ് സെക്രട്ടറി വി പി ജോയ്. ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. ഇനി